പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കൃഷ്ണകുമാർ മാഷ് നാടറിയാം പ്രോഗ്രാമിൻ്റെ എട്ടാം ദിവസത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് മണ്ണാർക്കാടിൻ്റെ ഗ്രാമീണ കലകൾ ഭാഗം രണ്ട് പാങ്കളി പൊറാട്ടുനാടകം എന്നും ഈ കളി അറിയപ്പെടുന്നു പാലക്കാട് ജില്ലയിൽ ഈ കളിക്ക് പ്രാദേശികമായി ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് പാണൻ സമുദായത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ കളിക്ക് ഇങ്ങനെ ഒരു പേര് വന്നത് കോമാളി പൂക്കാരി മണ്ണാൻ മണ്ണാത്തി തെട്ടിയൻ തെട്ടിച്ചി കുറവൻ കുറത്തി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ കോമാളിയാണ് നാടകത്തിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്നത് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലാണ് കളി അരങ്ങേറുന്നത് സ്ത്രീവേഷം ധരിക്കുന്നത് പുരുഷന്മാരാണ് ചെറിയ മദ്ദളം ചെണ്ട ഇലത്താളം എന്നീ വാദ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് കൃത്യമായ പ്രമേയങ്ങൾ ഒന്നും പാങ്കളിക്ക് ഉണ്ടാകാറില്ല ചില കാര്യങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ പറഞ്ഞു പോകുന്നു രാമായണ കഥയോട് സാമ്യമുള്ള ചില കഥാ സന്ദർഭങ്ങൾ കടന്നു വരാറുണ്ട് പണ്ടുകാലങ്ങളിൽ നേരം പുലരുന്നതുവരെ ഈ കലാപ്രകടനം ഉണ്ടാകാറുണ്ടായിരുന്നു സാമൂഹിക വിമർശനമായിരുന്നു പ്രധാനമായും ആസ്യ സംവേദനം നടത്തിയിരുന്നത് പാണൻപാട്ട് ഓണവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമാണിത് ഉത്രാടം സന്ധ്യ മുതൽ ഇത് ആരംഭിക്കും വീടുകളിൽ ചെന്ന് പ്രത്യേകമായി തയ്യാറാക്കിയ വില്ലുകൊട്ടി പാട്ട് പാടുന്നു മാവേലി തമ്പുരാനെ വാഴ്ത്തിയും ഓരോ വീടുകളിലെ കാരണവന്മാരെ പുകഴ്ത്തിയും പാട്ടുകൾ പാടുന്നു മധുരതരമായാണ് പാട്ടുകൾ പാടുന്നത് വിൽ അടിച്ച് താളാത്മകമായി പാട്ടുകൾ അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ പാടാൻ വന്നിരുന്നത് രാവിലെ നാലുമണിയോടു കൂടിയാണ് പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഉത്രാടം സന്ധ്യ തൊട്ട് തിരുവോണം പുലർച്ചയ്ക്ക് കുളഞ്ചാടി കുളിച്ചു വന്നമ്മണ പലകൈട്ട് തൃക്കാക്കരയപ്പനെ കുടിയേര തേ അങ്ങനെയാണ് പാട്ട് ആരംഭിക്കുന്നത് അന്നത്തെ കാലത്തെ ദാരിദ്ര്യത്തെയും പാട്ടിൽ കാണിച്ചിരുന്നു ഒന്നരാടോമില്ലല്ലോ ഒരാണ്ടിൽ ഒരു കുറി ഓണത്തിന് മാത്രമാണ് സുഭിക്ഷമായി ആഹാരവും കുറച്ചെങ്കിലും വസ്ത്രവും കിട്ടുന്നത് എന്നാണ് പാട്ടിലൂടെ പറയുന്നത് കുടുംബത്തിലെ കാരണവരുടെയും മറ്റുള്ളവരുടെയും പേരുകൾ പറഞ്ഞാണ് നാവൂറ് പാടുന്നത് നാരാണി നാവർ പാടുമ്പം ഒരു പഴം പൂടവാടിയന ഒരു പഴം പൂടവാ കാരണം അവരുടെ പേര് പറഞ്ഞ് നാവോറ് പാടുമ്പോൾ സമാനമായി ഒരു പഴയ വസ്ത്രം പുടവ എങ്കിലും കിട്ടുമെന്ന് അവർ പ്രത്യാശിക്കുന്നു ഹൃദയത്തിൽ ഇന്നും ആ പാട്ടുകൾ അലയൊലികൾ തീർക്കുന്നുണ്ട് തിരുവാതിരകളി കൈകൊട്ടിക്കളിയെന്നും ഇതിന് പേരുണ്ട് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന കളിയാണിത് ഏതെങ്കിലും വീട്ടുമുറ്റത്ത് ഒത്തുകൂടുന്ന സംഘങ്ങൾ താളാത്മകമായ ചുവടുകളോടെ കൈത്താളത്തിൽ നടുവിൽ നിലവിളക്ക് വെച്ച് വട്ടത്തിൽ നിന്ന് കളിക്കുന്നു ഇതിനു വേണ്ടി പ്രത്യേകം രചിക്കപ്പെട്ട പാട്ടുകളുണ്ട് ധനുമാസത്തിലെ തിരുവാതിര രാവുകളിലാണ് കളി നടക്കുന്നത് അപൂർവമായി ഓണത്തോടനുബന്ധിച്ചും തിരുവാതിരക്കളി നടക്കാറുണ്ട് ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ദേവി കഠിനമായി തപസ്സു ചെയ്തുവെന്നും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് പാർവതിയെ വിവാഹം കഴിക്കാനുള്ള സന്നദ്ധത അറിയിച്ചുമെന്നാണ് ഐതിഹ്യം കന്യകമാർ ദീർഘസുമങ്കരികളായി മാറാൻ തിരുവാതിര കളിച്ചാൽ ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നളത്മേന്തി കഥ തിരുവാതിര കളി രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നാളൻ്റെ ഭാര്യ സുന്ദരീതമയന്തി കാന്തനെ കാണാഞ്ഞുഴന്നു കാട്ടിൽ മേവും കാലം കാന്തി കണ്ടടുത്തു വന്നു ഘോരമാമ്പെരും പാമ്പ് കന്യക കാണാതെ വന്നു കാലു രണ്ടും ചൂറ്റി പ്രാണഭയം പൂണ്ടാവ മുറവിളി കൂട്ടി നിലവിളി കേട്ടോടി വന്നു വെല്ലുമായി വേടൻ വെല്ലുമായി വന്ന വേടൻ പാമ്പിനെ വധിച്ചു പാമ്പിനെ വധിച്ച വേടൻ അത്ഭുതം ഭാവിച്ചു ആടയില്ലേനിക്കു വേട ദൂരനില്ലേ നീയെ ആട ചേല കുറവാള ഞാൻ തരുകൻ ബാലേ നീ എനിക്കു പത്നിയായി വാണിടുകൻ ബാലേ തൊട്ടുകൂടും മുൻപേ വേടൻ ഭസ്മമായി പോട്ടെ എന്ന വിശാപിച്ച നേരം ഭസ്മമായി വേടൻ പാതിവൃത്യത്തിൻ്റെ മകുടോദാഹരണമായി ഈ തിരുവാതിരകളിപ്പാട്ട് നിലകൊള്ളുന്നു ഇന്ന് സ്കൂൾ കലോത്സവങ്ങളിലെ ഒരു മത്സര ഇനമായി ഈ കലാരൂപം ഒതുങ്ങിപ്പോയി തുമ്പിതുള്ളൽ ഇത് ഒരു ഓണക്കളിയാണ് പെൺകുട്ടികൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത് കൂടിയ ചെറിയ മരച്ചില്ലകളുമായി ഒരു പെൺകുട്ടിയെ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് സംഘാംഗങ്ങൾ മൃദുവായി അടിച്ചു നീങ്ങുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റുള്ളവർ പെൺകുട്ടിയെ വലം വെച്ച് നീങ്ങുന്നു പാട്ടിൻ്റെ താളം ഉറങ്ങുമ്പോൾ കുട്ടി പോലെ തുള്ളാൻ തുടങ്ങുന്നു പൂവു പോരാഞ്ഞോ പൂക്കില പോരാഞ്ഞോ എന്തേ തുമ്പി തുള്ളാത്തു പൂവു പോരാഞ്ഞോ പൂക്കില പോരാഞ്ഞോ എന്തേ തുമ്പി തുള്ളാത്തു എന്നിങ്ങനെ പാടിക്കൊണ്ടാണ് തുമ്പിയായിരിക്കുന്ന പെൺകുട്ടിയെ തുള്ളിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള പാട്ടുകളാണ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് മാനവ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലങ്ങളാണ് നാടൻ കലകൾ മനുഷ്യൻ്റെ ജീവിതം അധ്വാനം ആരാധന എന്നിവയുമായി ഈ നാടൻ കലകൾക്ക് ബന്ധമുണ്ട് പറഞ്ഞാൽ തീരാത്തത്ര നാടൻ കലകൾ പ്രചാരത്തിലുണ്ട് പുത്തൻ തലമുറ കഴിഞ്ഞ കാലത്തിൻ്റെ സംസ്കാരിക തനിമയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്ന അഭ്യർത്ഥനയോടെ മണ്ണാർക്കാട്ടെ നാടൻ കലകളെക്കുറിച്ചുള്ള രണ്ടാം ഭാഗം സമാപിക്കുന്നു മറ്റു നാടൻ കലകളെക്കുറിച്ച് അടുത്ത ദിവസം പരിചയപ്പെടാം എന്ന പ്രതീക്ഷയോടെ നാടറിയാം പ്രോഗ്രാമിൻ്റെ എട്ടാം ദിവസത്തിന് തിരച്ചിലകഴുന്നു നന്ദി നമസ്കാരം